നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗിലേക്ക് അമേരിക്ക. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 2 കോടിയിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ. 2016 തിരഞ്ഞെടുപ്പ് കണക്കുകൾ പ്രകാരം മൊത്തം വോട്ടുകളുടെ 16% വരുന്നതാണ് ഈ വർഷത്തെ പോളിംഗ് കണക്ക്. ഇത്രയധികം വോട്ടുകൾ ചരിത്രത്തിൽ ആദ്യമായാണ് രേഖപ്പെടുത്തിയത്. കോവിഡ് നിയന്ത്രണങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണമെന്നാണ് കരുതുന്നത്. ഇതേ രീതി പുരോഗമിക്കുകയാണെങ്കിൽ 150 മില്യൺ വരെ വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം തിരക്കിട്ട പ്രചാരണ നടപടികളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എതിരാളി ജോ ബൈഡനും നടത്തുന്നത്. അഭിപ്രായ വോട്ടെടുപ്പിൽ ഇപ്പോഴും വ്യക്തമായ ഭൂരിപക്ഷം ജോ ബൈഡന് തന്നെയാണ്. ഇനിയും തീരുമാനമെടുക്കാത്ത വോട്ടർമാരെ തനിക്ക് അനുകൂലമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനം തടയുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ രംഗത്ത്. സൺഡേ സംവാദ് എന്ന പേരിൽ മന്ത്രി നടത്തുന്ന പരിപാടിയുടെ പ്രമോയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡിന്റെ തുടക്കത്തിൽ അതിനെ മികച്ച രീതിയിൽ കേരളത്തിന് പ്രതിരോധിക്കാനായി. എന്നാൽ പിന്നീട് കാണിച്ച അലംഭാവത്തിന്റെ ഫലമാണ് ഇപ്പോൾ സംസ്ഥാനം അനുഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കേരളം എങ്ങനെയാണ് മികച്ചതിൽ നിന്ന് ഏറ്റവും മോശത്തിലേക്ക് എത്തിയതെന്ന് സൺഡേ സംവാദത്തിൽ വിശദീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യയിലെ കൊറോണ വൈറസിന് ജനിതക പരിവർത്തനം സംഭവിച്ചിട്ടില്ല. മൂക്കിലൂടെ നൽകുന്ന വാക്സിനുകളൊന്നും ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പരീക്ഷിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോവിഡ് മരണങ്ങളെ പറ്റിയുള്ള കണക്കുകൾ സംസ്ഥാനങ്ങൾ കൃത്യമായി കേന്ദ്രത്തെ അറിയിക്കേണ്ടതിന്റെ ആവശ്യവും അദ്ദേഹം സൺഡേ സംവാദത്തിലൂടെ വ്യക്തമാക്കും. കേരളം കൃത്യമായി കോവിഡ് മരണക്കണക്കുകൾ പുറത്തുവിടുന്നില്ലെന്ന വിമർശനവും നേരത്തെ കേന്ദ്രം ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കനത്ത മഴയും വെള്ളപ്പൊക്കവും ദുരിതം വിതച്ച ഹൈദരാബാദ് നഗരം. അടുത്ത ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ സൂചന. ഇതുവരെ തെലങ്കാനയുടെ വിവിധ ഭാഗങ്ങളിലായി 50 പേരാണ് മഴക്കെടുതിയിൽ മരണപ്പെട്ടത്. ഹൈദരാബാദ് നഗരത്തിൽ 11 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അനൌദ്യോഗിക കണക്കിൽ മരണം 20 ആണെന്നും വാർത്താമാധ്യമങ്ങൾ പറയുന്നു. പലയിടത്തു നിന്നുമായി കുത്തൊഴുക്കിൽപ്പെട്ടവരുടെ മൃതശരീരം ലഭിച്ചെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നാൽ സർക്കാർ വൃത്തങ്ങൾ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സന്നദ്ധ സംഘടനകളുടെ സേവനവും ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ വീടുകൾക്കും അവശ്യ വസ്തുക്കളും തണുപ്പകറ്റാനായി 3 കമ്പിളിപ്പുതപ്പ് വീതവും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിലേക്ക് പകർച്ചവ്യാധി തടയുന്നതിന് മൊബൈൽ ആരോഗ്യ വിഭാഗം മെഡിക്കൽ ക്യാമ്പുകൾക്കായി യാത്ര ചെയ്തു തുടങ്ങി. ഇതുവരെ 5000 കോടിയുടെ നഷ്ടമാണ് പൊതുസമൂഹത്തിനുണ്ടായതെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽഹാസനെ UPA സഖ്യത്തിലേക്ക് ക്ഷണിച്ച കോൺഗ്രസ്. തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ KS അളഗിരിയാണ് കമൽഹാസനെ UPAയിലേക്ക് ക്ഷണിച്ചത്. മതേതര നിലപാടുള്ള കമൽഹാസന് കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയും. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിക്കാൻ കമൽഹാസന് കഴിയില്ല. ഒരേ മനസ്സുള്ളവർ ജനങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും അളഗിരി വ്യക്തമാക്കി. ഇതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ നീക്കങ്ങൾ ചൂടുപിടിക്കുകയാണ്. കമൽ രജനീകാന്തുമായി പുതിയ സഖ്യ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കോൺഗ്രസ് ക്ഷണമെന്നതാണ് ഏറെ ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുളത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നു. നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് BJP പരാതി നൽകി. പണം കരാറുകാരന് കൈമാറിയിട്ടില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വന്തം മണ്ഡലത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയമാണ് വിവാദത്തിലായത്. 1200 സ്ക്വയർ ഫീറ്റിൽ ഓപ്പൺ ഓഡിറ്റോറിയവും 2 ഗ്രീൻ റൂമുകളും ശുചിമുറികളും അടങ്ങുന്ന കെട്ടിടത്തിനാണ് 35 ലക്ഷം കാണിച്ചിരിക്കുന്നത്. ഷീറ്റ് കൊണ്ടാണ് ഓപ്പൺ സ്റ്റേജിന്റെ മേൽക്കൂര. നിലത്ത് സിമന്റ് ഇട്ടിരിക്കുന്നു. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾക്ക് 5 ലക്ഷം രൂപ മാത്രമാവുമ്പോൾ ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ നടന്നത് വൻ അഴിമതിയാണെന്ന് കാണിച്ച് കോൺഗ്രസും BJPയും രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് വിജിലൻസിൽ BJPയുടെ പരാതി. അന്വേഷണത്തിലൂടെ അഴിമതിയുണ്ടെങ്കിൽ പുറത്തുവരട്ടെ എന്നാണ് കടകംപള്ളിയുടെ നിലപാട്. വിമർശനങ്ങൾ ഉയർന്നതോടെ മന്ത്രി കടകംപള്ളി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിരുന്നു. അതേസമയം 10 നിലയ്ക്കുള്ള ബേസ്മെന്റ് ഇട്ടതിലാണ് ഇത്രയും തുകയായതെന്നാണ് നിർമ്മാണ ചുമതലയുള്ള കരാറുകാരൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ മുൻകൂർ ജാമ്യത്തിനായി നാളെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ശിവശങ്കറിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷ തയ്യാറാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ശിവശങ്കറിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇന്ന് മെഡിക്കൽ കോളേജ് അധികൃതരോട് കസ്റ്റംസ് കൂടുതൽ വിശദാംശങ്ങൾ തേടും. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പുറമെ കസ്റ്റംസ് നിയോഗിക്കുന്ന പ്രത്യേക വിദഗ്ധ സംഘവും ശിവശങ്കറിനെ പരിശോധിച്ചേക്കും. നിലവിൽ ശിവശങ്കറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന പ്രാഥമിക വിലയിരുത്തലാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കുള്ളത്. ശിവശങ്കറിന്റെ ചികിത്സയ്ക്കായി രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ശിവശങ്കറിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മാർത്തോമാ സഭ പരമാധ്യക്ഷനായ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത കാലം ചെയ്തു. 89 വയസ്സായിരുന്നു. പുലർച്ചെ 2:38 ആയിരുന്നു അന്ത്യം.
പാൻക്രിയാസ് ക്യാൻസറിനെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചികിത്സയിലാണെന്നിരിക്കെ ഒരാഴ്ചയായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. 13 വർഷമായി മാർത്തോമ സഭയുടെ മെത്രാപ്പോലീത്തയായിരുന്നു അദ്ദേഹം. മെത്രാപ്പോലീത്തയുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ച തൈലാഭിഷേക ശുശ്രൂഷയും നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ബി ജെ പി പഞ്ചാബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മൽവിന്ദർ സിംഗ് കാങ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമടക്കം രാജിവച്ചു. സംസ്ഥാന പ്രസിഡന്റ് അശ്വിനി ശർമ്മയ്ക്ക് മൽവിന്ദർ പ്രതിഷേധം വ്യക്തമാക്കി രാജിക്കത്ത് കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകരും തൊഴിലാളികളും ചെറുകിട വ്യാപാരികളും ആഴ്ചകളായി നടത്തിവരുന്ന ജനകീയ പ്രക്ഷോഭത്തിനിടെയാണ് രാജി. കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും പ്രശ്നം പരിഹരിക്കാൻ ക്രിയാത്മക നടപടി സ്വീകരിക്കണമെന്നും പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ലെന്ന് മൽവിന്ദർ രാജിക്കത്തിൽ പറഞ്ഞു. പാർട്ടി നേതാക്കളടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് രാജി നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. രാജിയിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവന്നിട്ടില്ല. അതേസമയം പഞ്ചാബിൽ സിഖ് മുഖങ്ങൾ നഷ്ടപ്പെടുന്നത് ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലുകൾ കർഷക വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബിലെ നിരവധി ബി ജെ പി നേതാക്കളാണ് ഇത്തരത്തിൽ പാർട്ടി വിടുന്നത്. പുതിയ നിയമങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പശ്ചാത്തലം പഞ്ചാബിൽ രൂപീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നിയമങ്ങളെ പിന്തുണയ്ക്കുന്ന ബി ജെ പി നേതാക്കളെ കർഷകർ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കാത്ത അവസ്ഥ വരെ നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്തെ കോവിഡ് ബാധിതർ 75 ലക്ഷം കടന്നു. കർണാടകത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ 7000-ൽ അധികം വർധനയുണ്ടായി. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും രോഗമുക്തി നിരക്കിലും മഹാരാഷ്ട്രയാണ് ഇപ്പോൾ ഒന്നാമത്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കേരളമാണ് രണ്ടാമത്. മഹാരാഷ്ട്രയിൽ പുതിയ 250 മരണവും 10,259 പുതിയ കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. 4,295 രോഗികൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായി. ഇതോടെ സംസ്ഥാനത്ത് മൊത്തം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 683,486-ലേക്കെത്തി. ദില്ലിയിൽ പുതിയ 3,289 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ദരിദ്ര വിഭാഗത്തിൽ വായു ഗുണനിലവാര സൂചിക അവശേഷിക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാൻ 9 വയസ്സുള്ള ലിസിപ്രിയ കങ്കൂജാം എന്ന പെൺകുട്ടി പോരാടുകയാണ്. മലിനീകരണം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ദില്ലി NCR മേഖലയ്ക്കായി കാലാവസ്ഥാ വ്യതിയാന നിയമം കൊണ്ടുവരണമെന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനോട് ലിസിപ്രിയ ആവശ്യപ്പെട്ടു. ഒന്നുകിൽ കൊറോണ വൈറസ് അല്ലെങ്കിൽ വായുമലിനീകരണം നമ്മളെ കൊല്ലുമെന്ന് ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ലിക്പ്രിയ ട്വീറ്റ് ചെയ്തു. അതേസമയം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ലിക്പ്രിയയെ സന്ദർശിച്ച് അവളുടെ ആശങ്കകൾ കേൾക്കും. ആളുകൾ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ അർദ്ധരാത്രിയിൽ പ്രതിഷേധിക്കുന്നതെന്ന്. ഞാൻ പകൽ സമയത്ത് പ്രതിഷേധിക്കുമ്പോൾ ആരും എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇപ്പോൾ എല്ലാവരും എന്റെ ശബ്ദം കേട്ടു. അർദ്ധരാത്രിയിലെ പ്രതീകാത്മക പ്രതിഷേധം നമ്മുടെ നേതാക്കൾക്ക് ശക്തമായ സന്ദേശമാണ് അയക്കുന്നത്. അത് ഉറങ്ങാനുള്ള സമയമല്ല. ഇപ്പോൾ ഉണരുക, ആളുകൾ മരിക്കുന്നു. മറ്റൊരു ട്വീറ്റിൽ ലിക്പ്രിയ പറഞ്ഞു, മലിനീകരണത്തിനെതിരായ പോരാട്ടത്തിൽ അർത്ഥവത്തായ ചില നടപടികൾ കൈക്കൊള്ളാൻ എന്റെ നേതാക്കളോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നേതാക്കളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാത്തതിന് അവർ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചു. ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം നേതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന തിരക്കിലാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനായി ലിക്പ്രിയ ശബ്ദമുയർത്തുന്നത് ഇതാദ്യമല്ല. പക്ഷേ വർഷങ്ങളായി അവർ ഇത്തരം നിരവധി ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ശിശു സമാധാന സമ്മാനവും ഇന്ത്യ സമാധാന സമ്മാനവും നേടിയ ഇന്ത്യൻ ബാല പരിസ്ഥിതി പ്രവർത്തകയാണ് ലിക്പ്രിയ. 2019-ൽ ഡോക്ടർ APJ അബ്ദുൾ കലാം ചിൽഡ്രൻസ് അവാർഡും ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോൺഗ്രസ് നേതാവും വയനാട് MPയുമായ രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും. 8 മാസത്തിന് ശേഷമാണ് സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് രാഹുൽ എത്തുന്നത്. ജനുവരിയിലാണ് രാഹുൽ അവസാനമായി വയനാട്ടിലെത്തിയത്. കോവിഡ് പ്രതിസന്ധിയുടെ സമയത്ത് വയനാട്ടിലെത്താൻ ആഗ്രഹിച്ചെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് എത്താനായില്ല. വയനാട്ടിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് അനുമതി നിഷേധിച്ച വിവാദങ്ങൾക്കിടെയാണ് രാഹുൽ കേരളത്തിലെത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ രാഹുൽ ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കരിപ്പൂരിലെത്തും. ഇവിടെ നിന്ന് റോഡ് മാർഗം മലപ്പുറം കളക്ടറേറ്റിലെത്തി കോവിഡ് അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ഇതിനുശേഷം കൽപ്പറ്റയിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങും. 20-ന് വയനാട് കളക്ടറേറ്റിലെ കോവിഡ് അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങും. 21-ന് മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി സന്ദർശിച്ച ശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ രാഹുലിനെ സ്വീകരിക്കാനെത്തും. 3 ദിവസം രാഹുൽ കേരളത്തിലുണ്ടാകും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാത്രം ശ്രദ്ധയൂന്നാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുക. സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് അനുമതി നിഷേധിച്ചതിൽ രാഷ്ട്രീയ പ്രസ്താവനകളൊന്നും രാഹുൽ നടത്തില്ലെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാഹുൽ ഗാന്ധിയുടെ ആഹ്വാന പ്രകാരം ചെറുതാഴം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായി രൂപീകരിച്ച ടീം പാഡി കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പെരിയാട്ടുവയലിൽ 7 ഏക്കർ സ്ഥലത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ മാസ്റ്റർ നിർവഹിച്ചു.
പരിപാടിയിൽ ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി സുമേഷ് അധ്യക്ഷത വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ കുട്ടനെഴുത്ത്, പാടശേഖര സമിതി പ്രസിഡന്റ് പുലിക്കോടൻ രാഘവൻ, മാടായി ബ്ലോക്ക് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കെ കുമാരൻ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഡെക്ലസ് കെ മാർക്കോസ്, ചന്ദ്രിക സതീഷ്, ചെറുതാഴം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരുൺ കൃഷ്ണൻ, സി എച്ച് യു ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം പ്രസിഡന്റ് രശ്മി എം വർമ്മ സ്വാഗതം പറഞ്ഞു. യു രാമചന്ദ്രൻ, നിതിൻ എന്നി, അജിത് സി, പാറോൽ വിജയൻ, ടി വി കുഞ്ഞിക്കണ്ണൻ, സരീഷ് പുത്തൂർ, നൂർ അഹമ്മദ്, മണി എന്നി, ബാബുരാജ്, കെ അബ്ദു എം, ശ്രീകല എം ജി, ശോഭിത് സി ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. മുറ്റിച്ചൂർ നിതിൽ വധക്കേസിൽ രണ്ടു പേർ കൂടി പിടിയിൽ. ധനേഷ്, പ്രജിത്ത് എന്നിവരാണ് പിടിയിലായത്. പൊള്ളാച്ചിയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകവെ തൃപ്പുണിത്തറയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. ഗുണ്ടാസംഘ തലവനും വട്ടപ്പലിശക്കാരനുമാണ് ധനേഷ്. ഇയാളുടെ സംഘത്തിൽപ്പെട്ടയാളാണ് പ്രജിത്ത്. ഇരുവർക്കും നിതിലിനോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. കൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും കൊലയ്ക്ക് പ്രേരിപ്പിച്ചതും സഹായങ്ങൾ നൽകിയതും ഇവരാണ്. ഈ വർഷം ആദ്യം ധനേഷിന് നേരെ വധശ്രമം നടന്നിരുന്നു. ഇതിൽ നിതിലിന്റെ പങ്കുണ്ടെന്നാണ് ധനേഷ് കരുതുന്നത്. ഇതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഇരുവരും പൊള്ളാച്ചിയിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഒളിത്താവളം മാറാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്തിക്കാട് വെച്ച് നിതിൻ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.